നമ്മുടെ ചുറ്റുവട്ടത്തെ പൊതു പ്രശ്നങ്ങൾ പുറം ലോകത്തെത്തിക്കുകയും പരിഹാരം കാണുകയും ചെയ്ത വാർത്താ ക്യാമ്പയിനിലേക്കാണ് ഇനി നാടിനായി ഞാനുണ്ട് മാലിന്യവാഹിനിയായി മാറിയ ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് നാട്ടുകാർ തന്നെ വിവരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നാടിനായി ഞാനുണ്ട് പന്തളം നഗരത്തിലെ മുട്ടാർ നീർച്ചാലാണ് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി ഒഴുക്കു നിലച്ചു കിടക്കുന്നത് നാട്ടുകാർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണമോഹൻ ചേരുന്നു നാടിനായി ഞാനുണ്ട് എന്ന പരിപാടിയിൽ പന്തളം മുട്ടാർ നിവാസികൾ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ നീർച്ചാലിന്റെ ദുരവസ്ഥയാണ് നീർച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നീർച്ചാൽ ഒരു അഴുക്കുചാലായി മാറിയ സാഹചര്യം മുൻപ് ആളുകൾ കുടിവെള്ളത്തിനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ടൊരു ജലസ്രോതസ്സാണ് ഇപ്പോൾ ഈ വിധം മലിനമായി കിടക്കുന്നത് മലിനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഈ ചാലിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ ഈ ചാലിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല അതേ അവസ്ഥയിൽ വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടി കിടക്കുക കക്കൂസ് മാലിന്യം വരെ ഇതിനകത്ത് വിടുന്ന ഇതുണ്ട് ഹോട്ടൽ മാലിന്യം കക്കൂസ് മാലിന്യം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയിലാണ് സ്മെല്ലിൻ്റെ അതായത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് വരെ നല്ല സൂപ്പർ നല്ല കുളി കുളിക്കാനും തുണി അലക്കാനും ഇവിടെ ജനങ്ങളെല്ലാം ഒന്ന് ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു ഇപ്പോൾ താഴോട്ടുള്ള പന്തളം തൊട്ട് താഴോട്ടുള്ള ഒരു കിണറ്റിലും നല്ല വെള്ളമല്ല എല്ലാം മലിൻ്റെ ജലമാണ് നഗരസഭാ അധികാരികൾ നമ്മൾ നിരന്തരം അവരെ സമീപിക്കുകയും അവരെ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഓരോ വർഷവും ഓരോരോ പദ്ധതികൾ കൊണ്ടുവരും അതിന് ഫണ്ട് പിന്നെ അവർ അനുവദിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവശ്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരെ വന്നാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത വിശേഷമാണ് നീർച്ചാലെ വീടെടുക്കാനായി വലിയ പദ്ധതികളെക്കുറിച്ച് നഗരസഭയടക്കം ഭരണാധികാരികൾ പറയാറുണ്ട് പക്ഷേ ഒരു പദ്ധതിയും വന്നതായി കാണാനില്ല അല്ലെങ്കിൽ ചെയ്തതൊന്നും ചെയ്തെടുത്തില്ല ഈ അവസ്ഥയിലേക്ക് ഒരു നീർച്ചാൽ ഒരു അഴുക്ക് ജാലായി മാറി എണ്ണമറ്റ ആളുകളുടെ ജീവിത സാഹചര്യത്തെ മലിനപ്പെടുത്തുന്ന സാഹചര്യം അതായത് അസുഖങ്ങളടക്കം പകർച്ചവ്യാധികളടക്കം പിടിപെട്ട് ആളുകൾ നരയിക്കുന്ന ഒരു സാഹചര്യമാണ് പന്തളം മുട്ടാറിൽ കാണുന്നത് എന്തായാലും ഇത് അധികാരികളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ് ഇനിയെങ്കിലും ഒരു പരിഹാരം പലപ്പോഴും പറയുന്നതല്ലാതെ ഒരു നടപടി ക്രിയാത്മമായി ഉണ്ടാവുകയാണ് വേണ്ടത്